ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കേടുവന്ന തക്കാളികൾ ഉണ്ടാവും. നമ്മളെ വീട്ടിൽ കേടുവന്നാൽ നമ്മൾ സാധാരണ അത് വലിച്ചെറിയാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കേടുവന്ന തക്കാളിയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേടുവന്ന തക്കാളിയിൽ നിന്നും തക്കാളി തൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേടുവന്ന തക്കാളി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തക്കാളി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേടുവന്ന തക്കാളിയിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് തക്കാളി കേടുവരാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കേടുവന്ന തക്കാളി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ചെടി കുഴിച്ചിട്ടിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ. ആ ഒരു പോട്ടിൻ്റെ അടിയിൽ ഇതാ ഈ കൊണ്ടിട്ട് ഈ തക്കാളിയുടെ ആ ഒരു കുരു അതിലേക്കാക്കും. അപ്പോൾ ആ ഒരു ചെടി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനായിട്ടൊരു പോട്ടിൽ മണ്ണ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ടോ അതോ കുരു മാത്രം എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് മണ്ണിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ നിലത്ത് ചെയ്യാതെ ഇങ്ങനെ ഒരു പോട്ടിൽ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, ഉറുമ്പ് വന്നിട്ടോ അല്ലെങ്കിൽ കോഴിക്കൾ വന്നൊന്നും അത് ആ ഒരു തക്കാളിയുടെ കുരുവൊന്നും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ ഒരു ഒന്നരാഴ്ച മുൻപ് ഇതുപോലെ കേടുവന്ന തക്കാളി കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോസാക്കൊമ്പിൻ്റെ ആ ഒരു ചാക്കിലാണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അതിനായിട്ട് പ്രത്യേകം മണ്ണെടുത്ത് പോട്ടെടുത്തൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ ആ റോസാക്കൊമ്പിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ കേടുവന്ന തക്കാളി ചിലപ്പോൾ അതുപോലെ വെറുതെ ഡയറക്റ്റായിട്ട് കൊണ്ടുവരും, ചിലപ്പോൾ അതിൻ്റെ കുരു മാത്രം എടുത്തിടും. അപ്പോൾ എനിക്കപ്പോൾ തോന്നുന്ന ഒരു ഇഷ്ടം പോലെയാണ് ചെയ്യൽ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഒന്നര ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു രണ്ടില പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞാനൊരു ഒന്നൊന്നരാഴ്ച ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും. അത്ര വളർച്ച എത്തിയ തക്കാളി തൈയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവയ്ക്ക് ഈ തക്കാളി തൈ കേടിൻ്റെ പണി തന്നെയാണോ. പലപ്പോഴായിട്ട് കേട് വരുമ്പോൾ അത് കളയാതെ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വെറുതെ ഇടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അതുപോലെ റോസാക്കൊമ്പിലുണ്ടായി വളർന്ന് വന്ന തക്കാളി തൈകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഒരു മാസം മുൻപ് അത് ഞാൻ പറിച്ചെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് കുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയും വലുതായി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാതെ വളഞ്ഞു വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കുത്തിപ്പെടുക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുള്ള തക്കാളി തൈകളാണ് കേട്ടോ. അപ്പോൾ അതിന് ഒഴിച്ച് ഞാനിങ്ങനെ ഷോള് വെച്ചിട്ട് മതിലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കോഴികൾ പിടിച്ചിട്ട് കോഴികൾ അത് ചെനക്കി നാശാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഹെൽത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് തക്കാളി തൈ. അപ്പോൾ ഇനി തക്കാളി തൈന് വിത്തൊക്കെ അന്വേഷിച്ചാൽ ആരും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഇതുപോലെ കേടുവരുന്ന തക്കാളികൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം തക്കാളി തൈ. അപ്പോൾ ഇതാ ഇത് ഈ റോസാക്കൊമ്പിൽ കണ്ടോ, നിറച്ച് തക്കാളി തൈകളാണ്. അപ്പോൾ ഈ നനച്ചു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമ്മൾ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നായിട്ട് വെള്ളം കുത്തി ഒഴിക്കിയാലേ നമ്മൾ തക്കാളി തൈയൊക്കെ ഒടിഞ്ഞു പോകും. തക്കാളി തൈ നമുക്കറിയാലോ അധികം ബലമൊന്നുമില്ലാത്ത ഒരു സാധനമാണ് തക്കാളി തൈ. അപ്പോൾ ഇത് കണ്ടോ, റോസാക്കൊമ്പും ഉണ്ട് അതുപോലെ തന്നെ തക്കാളി തൈകളും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇതുപോലെയൊക്കെ ഇനി തക്കാളി കേട് വരുമ്പോഴോ ഒക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടുതലുള്ള കുഞ്ഞു ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഇനി ഞാൻ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ.